ഹലോ, എല്ലാവർക്കും പ്രിയ ശ്രീചിക്കുട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുന്ന നല്ല സിമ്പിളായിട്ടുള്ള റവ ഉപ്മാവിൻ്റെ റെസിപ്പിയാണ്. പക്ഷേ നമ്മളിത് ഹോട്ടലിലൊക്കെ പോയി കിട്ടില്ലേ, നല്ല ക്രീമി ആയിട്ടുള്ള ഉപ്മാവ്. അപ്പോൾ അതുപോലെ തന്നെ ചെയ്ത് കാണിക്കണത്. അപ്പം എങ്ങനെ ചെയ്താൽ നമുക്കൊന്ന് വേഗം തന്നെ കണ്ടു നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ നിറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് ചൂടായതിന് ശേഷം നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഉഴുന്നുപരിപ്പ്, ഉഴുന്നുപരിപ്പ് 1 ടേബിൾ സ്പൂൺ. ഉഴുന്നുപരിപ്പ് ഇതിനകത്ത് മസ്റ്റായിട്ടുള്ള കാര്യമാണ്. എന്നാലാണ് നമുക്ക് ആ നല്ല സ്മെല്ല് വരിക, നമ്മളെ ഉപ്മാവിൻ്റെ സ്മെല്ലൊക്കെ വരിക. അതൊന്ന് നന്നായിട്ട് കളർന്ന് മാറിയതിന് ശേഷം നമുക്ക് 1 ടീസ്പൂൺ ഇഞ്ചിയും 1 ടീസ്പൂൺ പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് നമുക്ക് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അത് നന്നായിട്ട് ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് അതിൻ്റെ അകത്ത് ഉള്ളി ചേർത്ത് കൊടുക്കാം. നല്ല ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള ഉള്ളി ചേർത്ത് കൊടുക്കാം. അപ്പം അതും കൂടെ നന്നായിട്ടൊന്ന് നമുക്കൊന്ന് വഴിച്ചെടുക്കാം. പക്ഷേ കളറൊന്നും ഭയങ്കരമായിട്ട് മാറാൻ പാടില്ല. കളർ മാറിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ മേലെയുള്ള എന്താ പറയുക, നമ്മളെ ഉപ്മാവിൻ്റെ കളർ അങ്ങ് പോയിപ്പോവും. വൈറ്റ് കളർ ഉണ്ടല്ലോ, ആ കളർ അങ്ങ് പോവും. ജസ്റ്റ് ഒന്നൊന്ന് സോഫ്റ്റ് ആയിട്ടിടണം, ക്രഞ്ചി മാറിയിട്ടൊന്ന് സോഫ്റ്റായിട്ട് കിട്ടണം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാ ഈ ഒരു പാകത്തിന് അഴി കിട്ടിയാൽ മതി. ഇനി നമുക്കിതിൻ്റെ അകത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ എപ്പോഴും നല്ല ചൂട് വെള്ളം നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കുമ്പോഴും മനസ്സിലാവും അതിൻ്റെ അകത്ത് ആവി പോകുന്നുണ്ട്. അത്രയും ചൂട് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. ഞാനിപ്പം 1 കപ്പ് റവ എടുക്കുന്നത്, അതിന് 3 കപ്പ് ചൂടുവെള്ളം എടുത്തിട്ടുണ്ട്, 1/2 കപ്പ് തേങ്ങാപ്പാൽ ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഉപ്പുമാവ് നല്ല വൈറ്റ് കളറുമായിരിക്കും, നല്ല ടേസ്റ്റും ആയിരിക്കും. നമ്മളെങ്ങനെയാണോ നമ്മളെ ഹോട്ടലിൽ പോയി കഴിക്കണേ ആ ഒരു ടേസ്റ്റിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഈ ഉപ്പാണ് നമ്മളെ ഉപ്മാവിനുള്ള ഉപ്പ്, ഈ ഒരു വെള്ളത്തിലാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം ഉപ്പ് ഇപ്പം നോക്കിയിട്ട് കറക്റ്റായിട്ട് ഇച്ചു കൊടുക്കണം. എന്നിട്ട് നമുക്കിത് അത് നന്നായിട്ട് തിളച്ചു വന്നതിന് ശേഷം നമുക്കതിൻ്റെ അകത്ത് റവ ചേർത്ത് കൊടുക്കാം. റവ ചേർത്ത് കൊടുക്കുമ്പോൾ ഫ്ലെയിം എപ്പോഴും സിമ്മാക്കിയിട്ട് ഇങ്ങനെ ഇളക്കി ഇളക്കിക്കൊണ്ടിരിക്കുക. അല്ലെങ്കിൽ റവ ഇട്ടുമ്പോൾ നമുക്ക് കട്ട പിടിച്ചു പോകും. അതുകൊണ്ട് പിന്നെ ഈ റവ നമ്മൾ, ഞാൻ വറക്കാത്ത റവ എടുത്തത്, വറക്കാത്ത റവയാണ് ഈ ക്രീമി ആയിട്ടുള്ള ഉപ്മാവിന് നല്ലത്. വറുത്ത റവയാകുമ്പോഴേക്കും നമുക്ക് തണുത്തെല്ലാം കഴിഞ്ഞ് വരുമ്പോൾ ഒരു പൊടി പൊടി ടെക്സ്റ്റർ പോലെ ആയിട്ട് പോകും. അപ്പം ഒരിക്കലും വറുത്ത റവ എടുക്കേണ്ട, വറക്കാത്ത റവ എടുത്താൽ മതി. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ച് വെക്കുക. അടച്ച് വെച്ചിട്ട് ഏറ്റവും ചെറിയ ബർണർ ഏതാണോ അതിൽ വെച്ചിട്ട് ഫ്ലെയിം സിമ്മാക്കിയിട്ട് 1-4 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കൊടുത്താൽ മതി. നമ്മളെ ഉപ്മാവ് നല്ല അടിപൊളിയായിട്ടായിട്ട് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഇതാ ഞാനിപ്പം സിമ്മാക്കിയിട്ട് അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തു ഞാൻ. എന്നിട്ടിപ്പം ഓയിൽ, നമ്മൾ കോക്കനട്ട് ഓയിൽ ആണെങ്കിൽ 1-2 ടേബിൾ സ്പൂണൊക്കെ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഒന്ന് നെയ്യ് ഒഴിച്ചു കൊടുത്തു, 1/2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. നിങ്ങൾക്കത് ഞാൻ മിക്സ് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും അത്രയും ക്രീമി ആയിട്ടാണ് ഇപ്പോൾ ഉപ്മാവ് ഇരിക്കുന്നത്. അത്രയും ഇപ്പം തണുത്ത് കഴിഞ്ഞാൽ പോലും ഈ ഉപ്മാവ് നമുക്ക് പൊടി പൊടി പോലും ആയിട്ട് കിട്ടില്ല. നമ്മുടെ പൊടി പൊടി ഉപ്മാവ് ഉണ്ടല്ലോ, ആ ഉപ്മാവായിട്ട് കിട്ടില്ല. ഇതേപോലത്തെ ക്രീമി ആയിട്ട് ശരിക്കും വായിലിട്ടാൽ നമുക്കിങ്ങനെ അലിഞ്ഞു പോണ രൂപത്തിലുള്ള ഉപ്മാവ്. ഞാനിത് ഈ ഒരു തവിയിൽ നിന്ന് വീഴുന്നത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അത് എത്രത്തോളം സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടെന്ന്. അപ്പം ഇതിൻ്റെ കൂടെ പഴം ഇങ്ങനെ നെയ്യിലാക്കിയതോ അല്ലെങ്കിൽ നമ്മുടെ അച്ചാറോ അല്ലെ പപ്പടോ എന്തിൻ്റെ കൂടെ കഴിക്കാനും അത്രയും ടേസ്റ്റാണ് ഈ ഉപ്മാവ്. അപ്പോൾ എല്ലാവരും ഒരു തവണ ഇതേപോലെ ഒന്ന് വെള്ളത്തിൻ്റെ അളവൊക്കെ ഇതേ രൂപത്തിലൊന്ന് എടുത്ത് നോക്കി തേങ്ങാപ്പാലൊക്കെ ചേർത്ത് ഉണ്ടാക്കി നോക്കൂ. എന്തായാലും ഇഷ്ടം. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കൂ. താങ്ക് യു.